കർത്താവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം ഇന്ന് രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. 21 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം പ്രസംഗിപ്പാൻ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരങ്ങൾക്ക് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 8 ദിനരാത്രങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ അനുഗ്രഹീത ദൈവദാസന്മാരിൽ കൂടെ ശക്തമേറിയ ദൈവത്തിൻ്റെ വചനങ്ങളും ദൈവിക ദൂതുകളും ദേശത്തോട് ദൈവസഭകളോട് പ്രിയ ശ്രോതാക്കളോട് വിളിച്ചറിയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. ഈ 9-ാമത്തെ ദിവസം രാവിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ശക്തമായി ഇടപെടുമെന്നുള്ള ആത്മവിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ തുടർന്ന് ദൈവവചന ശുശ്രൂഷയിലേക്ക് പ്രവേശിപ്പാൻ ഞാൻ കർത്താവ് ശണ്ണപ്പെടുകയാണ്. ഈ നീണ്ടു നിൽക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മോട് കൂടെയുള്ള ദൈവം ആര് എന്ന ഒരു തിരിച്ചറിവ് ഈ ദിവസങ്ങളിൽ നാം പ്രാപിച്ചെടുക്കണം. നമ്മോട് കൂടെയുള്ള ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവമെന്ന് ഒരറിവ് പ്രാപിക്കുമ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും വിടുതലുകളുമാക്കി തീർക്കും. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കാനാവിലെ കല്യാണ വീടിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ കല്യാണ വീട്ടിലേക്ക് യേശുവിനെയും തൻ്റെ കുടുംബത്തെയും യേശുവിനോടൊപ്പമുള്ളവരെയും ക്ഷണിക്കുന്നൊരു പ്രത്യേക ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കല്യാണ വീട്ടിൽ സംഭവിക്കുവാൻ പാടില്ലാത്ത ഒരു പ്രതിസന്ധി ആ ഭവനത്തിൽ വെളിപ്പെട്ടു വന്നപ്പോൾ യേശുവിൻ്റെ അമ്മ മറിയ പറയുന്നൊരു പദമാണ് ഇന്ന് രാവിലെ ഇതിൻ്റെ പ്രാരംഭത്തിൽ ഒരു ദൈവിക ദൂത് പോലെ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ യേശുവിൻ്റെ അമ്മ ഇപ്രകാരം പറയുന്നു, അവൻ നിങ്ങളോട് വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? യേശുവിൻ്റെ അമ്മ മറിയ അവിടെ കൂടെ ഇരുന്നവരോട് പറയുകയാണ്, ഞാൻ പറയുന്ന ഈ യേശു എൻ്റെ ഉദരത്തിൽ പിറന്ന എൻ്റെ പുത്രനാണെങ്കിലും ഒരറിവെനിക്കുണ്ട്, അവൻ ലോകരക്ഷിതാവാണ്. പ്രതിസന്ധികൾക്കും പ്രതികൂലങ്ങൾക്കും ഏതവസ്ഥകൾക്കും പരിഹാരം കരുവാൻ കഴിവുള്ള ഒരു കർത്താവാണ് എന്നോടൊപ്പമുള്ളത്, നമ്മോടൊപ്പമുള്ളതെന്ന ഒരു വലിയ തിരിച്ചറിവാണ് ആ ഭവനം ഒരു അത്ഭുത ഭവനമായി മാറുവാൻ മുഖാന്തരമായി തീർന്നത്. തീർന്നില്ല, ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിനകത്ത് ദൈവത്തിൻ്റെ ദാസനായ ഏലിശ പറയുന്നൊരു പദമുണ്ട്, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമെന്ന പദം ഏലിശയവിടെ പറയുക. എന്താണ് അതിൻ്റെ അർത്ഥം? ഏലിശയ്ക്കും നന്നായി അറിയാം, എൻ്റെ കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവർ ക്കാൾ അധികമാണ്. പ്രതിസന്ധികളും യുദ്ധങ്ങളും യുദ്ധസമമനമായ അനുഭവങ്ങളും ജീവിതത്തിൻ്റെ മേഖലകളിൽ വരുമ്പോൾ നാം ഇന്ന് രാവിലെ തിരിച്ചറിയണം, നമ്മോട് കൂടെയുള്ള നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിവുള്ള ശക്തനായൊരു ദൈവം. അതുകൊണ്ടത്രേ ഈ പവർവിഷൻ TV നീണ്ട ദിവസങ്ങൾ നിൽക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുമായി മുമ്പോട്ട് വന്നത് എന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. നമ്മോട് കൂടെ ഒരു ദൈവമുണ്ട്, അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയും. ഈ പ്രാർത്ഥനയിലും അത് ദൈവം ചെയ്യും എന്ന വിശ്വാസത്തോടെ ഇന്ന് രാവിലത്തെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദവാക്യം വായിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യമാണ് ഇന്ന് രാവിലെ വായിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നത്. 1 കിങ്സ് 18:12 ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞ് പോയി ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോകും. ഞാൻ ആഹാബിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലുമല്ലോ. അടുത്ത പദം ഇങ്ങനെ പറയുന്നു, അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. നമുക്കേറെ പരിചിതമായ ഈ ദൈവവചന ഭാഗത്തിൽ നിന്ന് ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടെ ഒരു പ്രവചന ദൂത് എന്ന പോലെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ശുശ്രൂഷിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ വിശേഷാൽ പഴയ നിയമ പുസ്തകത്തിനകത്ത് ഇസ്രായേൽ എന്ന ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് കാരണമായതിനു ശേഷം ശമുവേലിൻ്റെ കൈവപ്പിനാൽ ഇസ്രായേലിൻ്റെ പ്രഥമ രാജാക്കൻ
രാജാവായ ബെന്യാമിൻ ഗോത്രക്കാരനായ ശൗലിനെ അഭിഷേകം ചെയ്ത കാലം മുതൽ ഈ കാലം വരെ, ഈ വാക്യത്തിൽ പ്രതിപാദിക്കുന്ന കാലം വരെ അനവധി രാജാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിപ്പാൻ ഇടയായി തീർന്നു. ആ രാജാക്കന്മാരിൽ ഒരു നല്ല പങ്കും ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ്, ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ച് ദൈവത്തിനു വേണ്ടി, ദൈവജനത്തിനു വേണ്ടി നിന്നപ്പോൾ ഒരു പങ്ക് രാജാക്കന്മാർ, ഒരു കൂട്ടം രാജാക്കന്മാർ ദൈവമാക്കി വച്ച സ്ഥാനത്തിന് വിരോധമായി, ദൈവമാക്കി വച്ച ദൈവിക നിയോഗത്തിന് വിരോധമായി അവരുടെ കണ്ണുകൾ വ്യതിചലിക്കപ്പെടുന്ന ഭാഗങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇന്ന് രാവിലെ നാം ചിന്തിക്കാൻ പോകുന്ന ദൈവവചനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ രാജാവായി ആഖാബ് എന്ന് പറയുന്ന അതികായകനായ മനുഷ്യനെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ ഇസ്രായേലിൻ്റെ രാജാവായി ആഖാബ് ഇസ്രായേലിൻ്റെ ഭരണ നേതൃത്വത്തിലേക്ക് വന്ന സമയം, ആഖാബിൻ്റെ ഭരണ തുടർച്ചയുടെ സമയത്ത് തൻ്റെ ഭാവിയോടുള്ള വിഷയത്തിൽ ഭാവിയുടെ തിരഞ്ഞെടുപ്പുണ്ടായപ്പോൾ അവൻ ഭാവിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് മറ്റൊരു ദേശത്ത്, മറ്റൊരു രാജ്യത്ത്, മറ്റൊരു സഹോദരിയായിരുന്നു. അവൾ ഒരു അന്യദൈവത്തെ ആരാധിക്കുന്ന രാജ്യത്ത് ഒരു സഹോദരി. അവളുടെ പേര് ഇസബേൽ എന്നായിരുന്നു. വിവാഹാനന്തരം ഇസബേൽ ഇസ്രായേലിലേക്ക് കുടിയേറ്റപ്പെട്ടപ്പോൾ എല്ലാവും വിട്ട് തൻ്റെ ഭർത്താവിനോട് ചേരണമെന്ന് ദൈവവചനങ്ങളും നിയമങ്ങളും അനുസൃതമായിരിക്കെ ഇസബേൽ പരദേശത്ത് നിന്ന് ഇസ്രായേലിലേക്ക് കുടികയറുമ്പോൾ അവളുടെ കുലദൈവമായ, അന്യദൈവമായ, അന്യാരാധനയുടെ മൂർത്തിയായ ബാലെന്ന അധിനിവേശത്തെയും കൂടെ ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് വിതയ്ക്കപ്പെടുന്ന ഒരനുഭവം ദൈവവചനത്തിൽ കാണപ്പെടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഏകസത്യ ദൈവമായ ദൈവത്തെ ആരാധിച്ചും ഭജിച്ചും പുജിച്ചും വന്ന് ഇസ്രായേലിൻ്റെ മണ്ണിലേക്ക് അന്യദൈവമായ ബാലെന്ന ദൈവത്തിൻ്റെ അധിനിവേശം ശക്തമായി ആ രാജ്യത്തെ സ്വാധീനിക്കാനിടയായിത്തീർന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ രാജ്യത്തെ ആ ബാലിൻ്റെ ശക്തിയുടെ സ്വാധീനം നിമിത്തം, ആ അന്യദൈവത്തിൻ്റെ സ്വാധീനം നിമിത്തം യഥാർത്ഥ ദൈവത്തെ വിട്ടുമാറി ഒരു കൂട്ടം ഈ ബാലെന്ന ദൈവത്തിലേക്ക് വഴിതിരിക്കപ്പെട്ടു. ഇന്ന് രാവിലെ ഈ ദൈവവചന സന്ദേശങ്ങൾ ഞാൻ കൈമാറുമ്പോൾ ആത്മാവിലൊരു ദൂതു പറയാം, ദൈവസാന്നിധ്യം വെളിപ്പെട്ട് തുളുമ്പി നിൽക്കുന്ന ദേശങ്ങളിൽ, ദൈവസാന്നിധ്യം വെളിപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങൾക്കകത്ത്, വ്യക്തികളുടെ ജീവിതങ്ങൾക്കകത്ത് കാരണമില്ലാതെ വെല്ലുവിളിച്ച് അധിനിവേശം നടത്തുന്ന ചില അധികാര ശക്തികളുടെ അധിനിവേശങ്ങൾ നാം പലപ്പോഴും കാണാറുണ്ട്. ഒന്നും കൂടെ ഞാൻ പറയാം, സത്യദൈവത്തെ ആരാധിക്കുന്നവരുടെ മേഖലയിലേക്ക് താൻ അറിയാതെ വെളിപ്പെട്ടു വരുന്ന ചില ശക്തികളുടെ ബാഹുല്യങ്ങൾ നിമിത്തം ദേശം ഭാരപ്പെടുമ്പോൾ ഇന്ന് രാവിലെ ആത്മനിയോഗത്തോടൊരു ദൂതു പറയാം, സക്ഷാൽ സർവശക്തനായ ദൈവം ഏത് ശക്തിയുടെ മേലും, ഏത് അധികാരങ്ങളുടെ മേലും, ഏത് വെല്ലുവിളികളുടെ മേലും ജയം പ്രാപിപ്പാൻ കഴിവുള്ള ദൈവമായിരിക്കാൻ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യേ. അങ്ങനെ ഇസ്രായേലിൻ്റെ മണ്ണിൽ ബാലെന്ന ദൈവത്തിൻ്റെ അധിനിവേശം ഉണ്ടാകാൻ കാരണങ്ങളുണ്ടായിരുന്നു. ഈ ദൈവത്തെ പ്രൊമോട്ട് ചെയ്യപ്പെടാത്ത വിധത്തിൽ ആ ദൈവത്തെക്കുറിച്ചുള്ള ഒത്തിരി വ്യാഖ്യാനങ്ങൾ ദേശത്ത് വ്യാപരിക്കപ്പെട്ടു. അത് വളർത്തുവാനുള്ള പിന്നണി നീക്കങ്ങൾ അതിന്മേൽ വെളിപ്പെട്ടു വന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ദേശത്തിൻ്റെ മേൽ അധികാരമുള്ള ദൈവം, ദേശത്തിന് എന്ത് ചെയ്യണമെന്നറിയുന്ന ദൈവം, എന്തൊക്കെ പ്രവർത്തികൾ ദേശത്തിന് ചെയ്യണമെന്നറിയുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വിരോധമായി ബാലെന്ന ദൈവം കൊണ്ട് മാത്രമേ ദേശത്തും മഞ്ഞും മഴയും ഉണ്ടാകത്തുള്ളൂ എന്ന് ഒരു കാതി ദേശത്തിന്മേൽ പടർന്നു. ആ ദേശത്തിന് മേൽ പടർന്നു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന തൻ്റെ ജനത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കത്തക്ക വിധത്തിൽ വിഷയമുള്ള കാര്യഗതികൾ മാറി. ഒന്നും കൂടി ഇന്ന് രാവിലെ ആത്മനിയോഗത്തോട് പറയുക, ദൈവപ്രവൃത്തി നടക്കും എന്ന് വിശ്വസിക്കുകയും പ്രസംഗിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരുടെ ഇടയിലേക്ക് ദൈവപ്രവൃത്തിക്ക് വിരോധമായി പൈശാചിക ശക്തികൾക്ക് ബലമുണ്ടെന്നും അധികാരമുണ്ടെന്നും ഒരു ഭാഗത്ത് വാദിക്കുമ്പോൾ അതിൻ്റെ നടുവിൽ വിശ്വസ്തയോടെ എഴുന്നേൽക്കുന്ന ചില ദൈവഭക്തന്മാരെ ദൈവം ഈ കാലഘട്ടങ്ങളിൽ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഏത് പ്രതിസന്ധികൾ വരട്ടെ, ഏത് അധിനിവേശങ്ങൾ നമുക്കെതിരെ വെല്ലുവിളിയായി വെളിപ്പെടട്ടെ, എന്നാൽ ഇന്ന് രാവിലെ ഞാനൊരു ദൈവിക ദൂതായി പറയുന്നു, അതിൻ്റെ നടുവിലും ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന, ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി നിൽക്കുന്ന ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം ദൈവവചനം വായിക്കുമ്പോൾ 17-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ പ്രതിസന്ധികളുടെ നടുവിൽ
പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ഗിലയാദിലെ തിഷ്ബയിൽ നിന്ന് തിഷ്ബനായ ഏലിയാവ് ആഹാവിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്ന് ദൈവദാസൻ തൻ്റെ തിരുവായി മുഴിഞ്ഞ് ദൈവാത്മാവിൽ പറഞ്ഞു. ശ്രദ്ധിക്കണമേ, ഒരു ബാലിൻ്റെ ശക്തിയുടെ അധിനിവേശം ശക്തമായി രാജ്യത്ത് വേരുറച്ചു നിൽക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ച് ശക്തനായ ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് തൻ ആത്മനിയോഗത്തോടെ ആ രാജ്യത്തോട് രാജാക്കന്മാരോട് വിളിച്ചു പറയുന്നു, ഞാൻ യഹോവയാണ് വിളിച്ചു പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. പഴയ നിയമം പഠിക്കുമ്പോൾ ഏതു ഭക്തന്മാർ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ? ഉപയോഗിക്കപ്പെട്ടവരല്ല, ഉപയോഗിക്കപ്പെട്ട ഒരു നാമമുണ്ട്, അത് യഹോവയുടെ നാമമാണ്, ദൈവത്തിൻ്റെ നാമമാണ്. എല്ലാ അരുളപ്പാടുകൾക്ക് പിന്നിലും ദൈവത്തിൻ്റെ ദാസന്മാർ പറയുന്നൊരു പദം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ ഇപ്രകാരം കൽപ്പിക്കുന്നു, യഹോവ ഇപ്രകാരം പറയുന്നു. പക്ഷേ ഈ പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിനകത്ത് യഹോവയുടെ അരുളപ്പാടുന്നതിലുപരി യഹോവയാണ് ഞാൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല. ഇന്ന് രാവിലെ എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ ശ്രോതാക്കളോട് ആത്മനിയോഗത്തോടെ പറയുക, ഒരു ഭാഗത്ത് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും വെല്ലുവിളികളും ശക്തമായി പ്രബലപ്പെട്ടു നിൽക്കുമ്പോൾ അതിനെ എതിരിട്ട് നിൽക്കുവാൻ ആത്മനിയോഗമുള്ള ഒരു ദൈവഭക്തൻ പറയുക, നീ കൽപ്പിച്ചതോ നീ പറഞ്ഞതോ നീ തീരുമാനിച്ചതോ നീ എഴുതി തയ്യാറാക്കിയത് പോലെയല്ല ഒരു ദൈവവൈദല്ലേയും ഒരു ദൈവം ഇഷ്ടപ്പെടുന്ന ദേശത്തിൻ്റെയും ദൈവസഭയുടെയും കുടുംബങ്ങളുടെയും കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടേണ്ടത്. മറിച്ച് അതിൻ്റെ മേൽ അധികാരമുള്ളവർ അതിനെ ജയിക്കത്തക്ക വിധത്തിൽ ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ശ്രദ്ധിക്കണമേ, ഈ വല്ലാത്ത വെല്ലുവിളിയുടെ നടുവിൽ ദൈവത്തിന് വേണ്ടി നിന്ന ഏലിയാവ് ആത്മനിയോഗത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. അതെന്തിനെന്ന് വെച്ചാൽ തൻ്റെ ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടിയല്ല. തൻ്റെ ദൈവം ആരാന്ന് തെളിയിക്കാൻ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല, ഒരു വ്യക്തിയുടെ വാക്കുകൾക്ക് അതിന് ബലം വേണ്ട. പക്ഷേ ദൈവത്തെ ത്യജിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ദൈവത്തിന് കഴിയാത്ത ഞങ്ങൾക്ക് കഴിയുമെന്ന് വാദിക്കുന്ന ശക്തിയുടെ നടുവിൽ, ഞാൻ ആരാധിച്ചും ഭജിച്ചും പുജിച്ചും വരുന്ന ദൈവം എൻ്റെ വാക്ക് കേൾക്കും എന്ന ഉറപ്പോടെ ആ ഭക്തൻ ആത്മാവിൽ പ്രഖ്യാപിച്ചു. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ദൂതായി ഞാൻ വിളിച്ചു പറയുന്നു, നാം ദൈവനിയോഗത്തോടെ ആത്മാവിൽ പ്രഖ്യാപിക്കുന്ന ഓരോ പദങ്ങൾക്കും അതിൻ്റേതായ വിടുതലുകളും അതിൻ്റേതായ ദൈവപ്രവൃത്തികളും ആ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തു തീർക്കും. ഇന്ന് രാവിലെ ദൈവാത്മാവിൽ ഞാൻ പറയുന്നു, ഏലിയാവിൻ്റെ പദത്തിൻ വാക്കുകളുടെ മുമ്പിൽ ദൈവം ആകാശത്തെയും ആകാശവിധാനങ്ങളെയും മേഘത്തെയും മുദ്രയിട്ടെങ്കിൽ, ഇന്ന് രാവിലെ ഞാൻ പറയും, നാം പറയുന്ന ദൈവിക നിയോഗത്തിൻ്റെ മുമ്പിൽ ദൈവം ചിലതിൻ്റെ മേൽ മുദ്രയിടാൻ പോകുകയാണ്. അങ്ങനെ പതിനേഴാം അധ്യായത്തിൽ ദൈവ നിയോഗത്തോടെ ദൈവാത്മാവിൻ്റെ ദൂത് വിളിച്ചു പറഞ്ഞ ഏലിയാവ്, അതിൻ്റെ അനന്തരഫലങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളിൽ ദൈവം ഇടപെടുന്ന വാക്കുകളും നമുക്ക് പതിനേഴാം അധ്യായത്തിൽ കാണുന്നു. ദൈവം ഏലിയാവിനോട് പറയുന്നു, നീ പട്ടണം വിട്ട് യോർദാൻ്റെ അരികിലേക്ക് പോകണം. അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ദൈവ നിയോഗത്തോട് പറഞ്ഞെങ്കിൽ ദൈവം വഴികൾ തുറക്കാൻ ദൈവശക്തനാണ്. ഞാൻ വേഗം ആ ദൈവവചന ദൂതിലേക്ക് ഓടി വേറട്ടെ. യോർദാൻ്റെ കരയിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ദൈവം എന്നിട്ട് സാരഭാത്തിലേക്ക് അയച്ചു. സാരഭാത്തിലും ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ടു. എന്നാൽ നമ്മുടെ പ്രസംഗ വിഷയത്തിലേക്ക് വരുമ്പോൾ പതിനെട്ടാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, ഏറിയ നാൾ കഴിഞ്ഞിട്ട് മൂന്നാം സവത്സരത്തിൽ ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് തന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ദേശത്തോട് ദൈവപ്രവൃത്തി ഞാൻ പറഞ്ഞിട്ടല്ലാതെ നടക്കത്തില്ല എന്ന് കൽപ്പിച്ച അനന്തരം ചില വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം മൂന്ന് സവത്സരങ്ങൾക്ക് ശേഷം,
ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടാകുകയാണ്. ഏലിയാവിന് യഹോവയുടെ അരുളപ്പാടുണ്ടായിട്ടല്ല ജനത്തോട് താൻ ദൂത് വിളിച്ചു പറഞ്ഞത്. തൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലുകൾക്ക് മേൽ താൻ വിളിച്ചു പറഞ്ഞത് യഹോവയുടെ അരുളപ്പാടുണ്ടായിട്ടല്ല. പക്ഷേ 3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ യഹോവ ഏലിയാവിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വന്ന് യഹോവയുടെ അരുളപ്പാടിൽ സംസാരിക്കുകയാണ്. താൻ സംസാരിച്ചത് ഇങ്ങനെയാണ്, നീ ചെന്ന് ആഹാവിനെ നിന്നെ തന്നെ കാണിക്കുക, ഞാൻ ഭൂതലത്തിൽ മഴ പെയ്യിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഒന്ന്, നീ ചെന്ന് യു ഹാവ് ടു മൂവ് ഫ്രം ഹിയർ, നീ ഇവിടുന്ന് യാത്ര ചെയ്ത് നീ നിന്നെ തന്നെ ആഹാബിനെ കാണിക്കുക. എന്താ വാക്കിൻ്റെ അർത്ഥം? ഇന്നേക്ക് 3 വർഷത്തിന് മുൻപ് ചില ബാലിൻ്റെ ശക്തികളുടെ മേൽ അധികാരത്തോടെ നീ പറഞ്ഞ പദങ്ങൾക്കെതിരെ നിന്നെ ബാൻഡ് ചെയ്ത് നിന്നെ പുറത്തു തള്ളി നിന്റെ ദൂതുകൾക്കെതിരെ നിയമങ്ങളും കരിനിയമങ്ങളും ഉണ്ടാക്കി നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതിയിട്ട ആഹാബിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ വെളിവാക്കുന്ന ദിവസങ്ങൾ വെളിപ്പെടാൻ പോകുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നെ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് പറയാം, ചില ആണ്ടുകളായി ചില മാസങ്ങളായി നിന്റെ അതരത്തിൽ നിന്ന് വന്ന ദൈവിക ദൂതുകളും ആലോചനകൾ നിമിത്തം നിന്നെ ഒരു ഭാഗത്ത് ഒതുക്കി നിർത്തി നിനക്ക് മുൻപോട്ട് കടന്നു ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെയും നിന്റെ കുടുംബങ്ങളെയും നമ്മെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ സമൂഹങ്ങളെയും നമ്മുടെ ദേശങ്ങളെയും ഭയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ശക്തികൾക്ക് മുമ്പേ ദൈവം ഒരു അരുളപ്പാട് പറയുന്നു, നീ അവൻ്റെ അടുക്കൽ ചെല്ലുക. നമുക്കറിയാം ആ 3.5 വർഷം ഏലിയാവ് വന്ന ദൈവപുരുഷനെ തകർത്ത് കളയുവാൻ ആഹാബ് പദ്ധതികളും അതിൻ്റെ പ്ലാനുകളും തയ്യാറാക്കി. ദൈവം അതിൻ്റെ നടുവിൽ ദൈവം തൻ്റെ ഭക്തനെ സൂക്ഷിച്ചു. പക്ഷേ എന്നും ദൈവം സൂക്ഷിക്കുക മാത്രമല്ല, ദൈവം നിർത്തേണ്ട ചില മേഖലകളിൽ നമ്മെ കൊണ്ടു നിർത്തുന്ന ദൈവം കൂടെയാണ്. ആഹാബിൻ്റെ മുമ്പിൽ നീ നിന്നെ തന്നെ കാണിക്കുക എന്ന് മാത്രമല്ല ദൈവം പറഞ്ഞത്, ഞാൻ ദേശത്തിൻ്റെ മേൽ മഴ പെയ്യിക്കാൻ പോകുകയാ. ഈ ദൂതാണ് ഇന്ന് രാവിലെ എനിക്ക് ആത്മനിയോഗത്തോടെ എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറയുവാനുള്ളത്. ഏലിയാവ് തൻ്റെ നിയോഗത്തിനകത്ത് ദേശത്തിൻ്റെ മഴയെയും മഞ്ഞിനെയും അടച്ചപ്പോൾ മഴയുടെ മേലും മഞ്ഞിൻ്റെ മേലും രാജ്യങ്ങളുടെ മേലും അധികാരമുള്ള ദൈവം പറയുക, ഇനി എനിക്ക് ഈ മഴയെ തടുത്തു വെക്കുവാൻ കഴിയുകയില്ല, എനിക്ക് ഇനി ഈ മഴയെ ഒതുക്കി വെക്കുവാൻ കഴിയയില്ല, നിന്റെ വാക്കുകൊണ്ടാണ് ഈ മഴയെ തടുത്തതെങ്കിൽ ഈ മഴയുടെ മേൽ അധികാരമുള്ള ഞാൻ പറയുന്നു, ഈ മഴ ദേശത്ത് പെയ്യാൻ പോകുകയാ. ശക്തമാറിയ ദൈവാത്മാവിൻ്റെ പ്രവചന ദൂതിൽ ഞാൻ ഈ രാവിലെ വിളിച്ചു പറയുന്നു, ദേശത്ത് തടഞ്ഞു വച്ച ചിലതിൻ്റെ മേൽ ദൈവത്തിൻ്റെ മഴ പെയ്യുന്ന ദിവസങ്ങളായി ഈ ദിവസങ്ങൾ മാറാൻ പോകുകയാ. ഏതൊക്കെ മേഖലയിൽ ശത്രു ചിലത് തടഞ്ഞു വച്ചോ, ഏതൊക്കെ മേഖലയിൽ നമുക്ക് വേണ്ടി വെളിപ്പെടേണ്ട ദൈവപ്രവർത്തിയെ പിശാചു തടഞ്ഞു വച്ചോ, ഇനി നടക്കത്തില്ല ആണ്ടുകളും മാസങ്ങളുമായെന്ന് വിധികൾ രേഖകൾ നമുക്കെഴുതിയോ, നമുക്കെതിരെ എഴുതിയോ, ആ രേഖകളും ദിവസങ്ങളും നിൽക്കെ തന്നെ ഇതിൻ്റെ മേൽ അധികാരമുള്ളവൻ, അത് രോഗമാകട്ടെ, അത് മാനസിക വിധകളാകട്ടെ, നിന്റെ തലമുറകളെ ചൊല്ലിയുള്ള ഭാരങ്ങളാകട്ടെ, ദൈവം നമ്മെ ആക്കി വച്ച ദേശത്തെക്കുറിച്ചുള്ള ആത്മഭാരമാകട്ടെ, ഏതു വിധത്തിലുള്ള വിധകളാണെങ്കിലും ഇന്ന് രാവിലെ ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, ആണ്ടുകൾ കഴിഞ്ഞിട്ടില്ല, മാസങ്ങൾ കഴിഞ്ഞിട്ടില്ല, ഒരു മഴ ദേശത്തു പെയ്യും, ആ മഴയെ ഇനി തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല, ആ മഴയെ തടഞ്ഞു നിർത്തുവാൻ ഒരധികാരത്തിന് കഴിയയില്ല, കാരണം എനിക്ക് ദേശത്തിൻ്റെ മേൽ ചിലത് ചെയ്യുവാനുണ്ട്. അതിനു മുൻപ് നീ ആർക്കെതിരെ പ്രവചിച്ചോ, നിനക്കെതിരെ ആർ നിൽക്കുന്നുവോ, അവനെ നിന്നെ തന്നെ കാണിക്കേണ്ട നിമിഷങ്ങൾ ദൈവം ഒരുക്കാൻ പോകുകയാണ്. ദൈവം പറയുന്നു ദേശത്തിൻ്റെ മേൽ മഴ പെയ്യിക്കും. ഈ 21 ദിവസത്തിൻ്റെ 9-ാമത്തെ പകലിൽ ആത്മനിയോഗത്തോടെ ഞാൻ വിളിച്ചു പറയുന്നു, ചില ദേശങ്ങളിൽ മഴ പെയ്യും, ചില രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ മഴ പെയ്യും, ചില രാജ്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മനിയോഗം ചലിക്കപ്പെടും,
തടയപ്പെട്ട തടഞ്ഞുവച്ച ആത്മസാന്നിധ്യവും ആത്മകൃപയും കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരാതെ നിൽക്കുന്ന മൂടലുകളെ മാറ്റി ആത്മാവിൻ്റെ വലിയ പകർച്ച നടക്കും. തടയപ്പെട്ട എന്തൊക്കെയുണ്ടോ അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു മഴ പെയ്യും. ശ്രദ്ധിക്കൂ, വചനത്തിലേക്ക് വരാം. ഈ ദൈവം അരുളപ്പാട് ഏലിയാവിനോട് പറഞ്ഞ അനന്തരം ഏലിയാവ് ആഹാവിനെ എതിരേൽക്കാൻ അവൻ്റെ വഴിക്ക് ചെല്ലുന്നൊരു ഭാഗം നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ നാം വായിച്ച കുറിവാക്യത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ ദൂതിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പോകുകയാണ്. നാം വായിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ബാല്യം മുതൽ യഹോവ ഭക്തനാകുന്നു. ഈ സംഭവഗതികളെല്ലാം ഇസ്രായേലിൻ്റെ മണ്ണിൽ അരങ്ങേറുമ്പോൾ ആഗാബെന്ന് പറയുന്ന അതികായകനായ മനുഷ്യൻ്റെ, ഗ്രഹവിചാരകനായ ഒബദ്യാവെന്ന് പറയുന്ന ഒരു ദൈവഭക്തനാണ് നാം വായിച്ച കുറുവാക്യം നാം കാണുവാനിടയായത്. ആഗാബിൻ്റെ ഗ്രഹവിചാരകനാണ് ഒബദ്യാവ്. എന്നാൽ നാം ഈ 18-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ആഗാബ് ഒബദ്യാവിനെ തൻ്റെ സന്നിധിയിലേക്ക് ക്ഷണിച്ചിട്ട് ആഗാബ് പറയുന്നൊരു പദമുണ്ട്: എൻ്റെ രാജ്യം മഹാക്ഷാമത്തിൽ കൂടെ കടന്നുപോകുകയാണ്, ഇതിന് പിന്നിൽ യഹോവയെ പുജിച്ചും സേവിച്ചും വരുന്ന ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ കരങ്ങളാണ്. ക്ഷാമം അതികഠിനമായി. നിങ്ങൾ ശ്രദ്ധിക്കണം, ആഗാബിൻ്റെ കൊട്ടാരത്തിനകത്ത് ആഗാബും ഒബദ്യാവും സംസാരിക്കുന്നതിന് മുൻപേ ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഞാൻ ദേശത്ത് മഴ പെയ്യിക്കും. ശ്രദ്ധിക്കണമേ, ദൈവം തൻ്റെ ഭക്തനിൽ കൂടെ ദേശത്ത് മഴ പെയ്യിക്കും എന്നത് പിശാചിനോ അതിൻ്റെ പദ്ധതികൾക്കോ അറിവ് കിട്ടിയില്ല. പക്ഷെ ദൈവകൃപയുള്ളവന് ദൈവം അറിവ് കൊടുത്തു. ഒന്നും കൂടെ ഞാൻ വിളിച്ചു പറയാം, ദൈവത്തിൻ്റെ നിയോഗമുള്ള തൻ്റെ ഭക്തന്മാരിൽ കൂടെ നിനക്ക് വേണ്ടി പെയ്യേണ്ട മഴകളെ കാലെ കൂട്ടി അറിയിക്കുന്ന ഒരു ദൈവമുണ്ട്. എന്നാൽ ആഹാബ് അത് തിരിച്ചറിയാതെ തൻ്റെ ഗ്രഹവിചാരകനായ ഒബദ്യാവിനോട് പറയുക, ക്ഷാമം കഠിനമാണ്, ദേശത്ത് വെള്ളമില്ല, ദേശത്ത് ഭക്ഷണമില്ല, ദേശത്തിൻ്റെ സ്ഥിതിഗതികൾ നമ്മുടെ കൈകൾ പരിധികൾക്കപ്പുറത്തേക്ക് മാറി, എൻ്റെ കഴുതകളും എൻ്റെ കുതിരകളും എൻ്റെ കോവർ കഴുതകളും ചത്തുപോകാതിരിക്കേണ്ടതിന് നീ ദേശങ്ങളിലേക്ക് ചെന്ന് അവയ്ക്ക് പുല്ലും വെള്ളവും നീ കണ്ടെത്തണമെന്ന് ഒബദ്യാവിനോട് പറയുന്നൊരു പദം. വളരെ പ്രാർത്ഥനയോടെ ഈ ദൈവവചനം ശ്രദ്ധിക്കണമേ. ഒരു ഭാഗത്ത് ദൈവം ദേശത്ത് മഴ പെയ്യിക്കുമെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് ദേശത്തിൻ്റെ ക്ഷാമത്തിൻ്റെ കാഠിന്യ അവസ്ഥയുടെ ആ വലിയ കാഠിന്യതയുടെ നടുവിൽ ഭക്തനായ ഒബദ്യാവിനോട് ആഗാബ് പറയുക, ദേശത്തിൻ്റെ ക്ഷാമത്തിൻ്റെ നടുവിലും എനിക്കും എൻ്റെ മൃഗജാലങ്ങൾക്കും ജീവൻ വേണം, ജീവിതം വേണം. അങ്ങനെ ആഹാബിൻ്റെ വാക്കുകൾ കേട്ട ഒബദ്യാവ് ആഹാവ് ഒരു ഭാഗത്തേക്കും ഒബദ്യാവ് മറ്റൊരു ഭാഗത്തിലേക്കും വഴിതിരിക്കപ്പെട്ടു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. ആ യാത്രയുടെ മധ്യത്തിൽ താൻ ഏലിയാവിനെ കാണുന്നതിന് മുൻപ് ഒരു പദം ഈ വചനത്തിനകത്തുണ്ട്. അതാണ് ഇന്ന് രാവിലത്തെ പ്രസംഗ വിഷയത്തിൻ്റെ ആഴമേറിയ ദൂത്. ഇസബേൽ എന്ന ബാലിൻ്റെ ശക്തി, ഇസബേൽ എന്ന അധിനിവേശം, ദൈവദാസന്റെ ദൈവാലോചനയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ഒന്നൊന്നായി കൊന്നുമുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഗാവിൻ്റെ ഗ്രഹവിചാരകനായ ഒബദ്യാവ് ഇസബേലിൻ്റെ പദ്ധതിയോടുകൂടെ ചേർന്ന് നടന്നു എന്നല്ല, ഇസബേലിൻ്റെ പദ്ധതിക്ക് വിരോധമായി 100 പ്രവാചകന്മാരെ, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ 50 പേരായി ഈ 2 ഗുഹകളിൽ പാർപ്പിച്ച്, അവിടെ പറയുന്ന വചനം ഇങ്ങനെയാണ്, അവരെ പാർപ്പിച്ച് അവർക്ക് വേണ്ടുന്ന വെള്ളവും അപ്പവും ഒബദ്യാവ് കരുതി. എത്ര മനോഹരമായ ഒരു ദൈവവചന ഭാഗമാണത്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒരു ഭാഗത്ത് ദേശത്ത് ക്ഷാമം അതികഠിനമായി നിൽക്കുന്നു. ആഗാവിൻ്റെ ഗ്രഹവിചാരകൻ എന്ന് പറയുന്ന ഒരു ചെറിയ ജോലിയുടെ വരുമാനത്തിൽ, തുച്ഛമായ നന്മയുടെ പിൻബലത്തിൽ, ഭീതിപ്പെടുത്തുന്ന അന്തരീക്ഷങ്ങളുടെ നടുവിൽ ഒബദ്യാവ് എന്ന ദൈവപുരുഷനെ ദൈവം യഹോവ ഭക്തനാക്കി മാറ്റിയതിന് കാരണം ദൈവവചനം പറയുന്നു,
തൻ്റെ പരിമിതിക്കകത്ത് നിന്ന് 100 പ്രവാചകന്മാരെ ആരും അറിയാതെ ആരോടും വിശദീകരണങ്ങൾ നടത്താതെ കൊട്ടിഘോഷിക്കപ്പെടാതെ രണ്ട് ഗുഹകളിൽ ഒളിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന അപ്പവും വെള്ളവും കൊടുപ്പാൻ ദൈവം ഓബദ്യാവിനെ ഉപയോഗിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കൂ, രാജാവിൻ്റെ കൊട്ടാരവും രാജ്യവും ക്ഷാമത്തിൻ്റെ അതികഠിനതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അകത്തു നിയോഗമുള്ള ഓബദ്യാവിൻ്റെ കൈകൾക്ക് ശൂന്യതകൾ വരുത്തുവാൻ ദൈവം അനുവദിച്ചില്ല. ഇന്ന് രാവിലെ ഈ ദൈവവചന സന്ദേശം കേൾക്കുന്ന ദൈവമക്കളോട് ആത്മനിറവിൽ പ്രവചിച്ചു പറയുന്നു, ദൈവത്തിന് വേണ്ടി ഭക്തിയോടെ നിൽക്കുന്ന ദൈവമക്കളുടെ കൈകളെ ശൂന്യമാക്കുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ വേഷഭൂഷാദികളല്ല, നമ്മുടെ അഭിനയങ്ങളോ പെരുമാറ്റങ്ങളോ അല്ല. ആരുമറിയാതെ ദൈവത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടിയും സുവിശേഷത്തിന് വേണ്ടിയും നിന്റെ നന്മയെ തുറക്കുമെങ്കിൽ നിന്നെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നിന്നെ വിളിക്കുന്നൊരു പേരാണ് ഭക്തനെന്നുള്ളത്. ഭക്തനെന്ന പദത്തിന് നമ്മൾ നമ്മുടേതായ വ്യാഖ്യാനങ്ങൾ നൽകുമ്പോൾ ദൈവവചനത്തിൻ്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്, ആര് തൻ്റെ ജനത്തിനു വേണ്ടി നിൽപ്പാനില്ലെങ്കിലും എനിക്കൊരു വിഷയമേയല്ല, എനിക്കാരെയും ഉറപ്പിക്കുവാനോ ബോധിപ്പിക്കുവാനുള്ളതല്ല എനിക്ക് ദൈവത്തോടുള്ള ഭക്തി. എനിക്ക് ദൈവത്തോടുള്ള ഭക്തി എന്തെന്ന് വെച്ചാൽ ദൈവം എന്നെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തനാകുക എന്നുള്ളതാണ്. ഒത്തിരി പ്രസംഗങ്ങൾ നാം കേൾക്കുന്നവരാണ്, നാം നമ്മുടെ ജീവിതത്തെ ഭക്തിയോടെ നയിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളോട് പറയാം, ഭക്തി എന്ന് പറയുന്നത് കേവലം നമ്മുടെ ചിന്തയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, നമ്മുടെ അവസ്ഥകളുടെയും പരിമിതികളുടെയും നടുവിൽ ദൈവത്തോട് കാണിക്കുന്ന കൂട്ടായ്മയാണ് യഹോവയോടുള്ള ഭക്തി. നിങ്ങൾ ശ്രദ്ധിക്കൂ, എത്ര വിശാലമായ ചിന്ത. ഒരു കൊട്ടാരം ക്ഷാമത്തിൻ്റെ അതികഠിനതയിലേക്ക് പോകുന്നു, തൻ്റെ രാജ്യം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. ആ പ്രതിസന്ധിയുടെ നടുവിൽ ഓബദ്യാവെന്ന ദൈവപുരുഷനോട് ആഹാബ് തൻ്റെ പരാതികൾ ഷെയർ ചെയ്യുന്നു. പക്ഷേ ഈ പരാതിയുടെ വാക്കുകൾ ഓബദ്യാവ് കേൾക്കുമ്പോഴും ഓബദ്യാവിൻ്റെ അകത്തൊരു പദമുണ്ട്, ഇങ്ങനെ പറയും, നീ പരാതി പറയുമ്പോഴും പോഷിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം ഞാൻ കുറച്ചു വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാ. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഈ പ്രസംഗത്തോടൊപ്പം ചേർന്ന് നിങ്ങൾ പറയുന്നില്ലേ, ഈ പരിമിതികളുടെയും ഈ പ്രതിസന്ധികളുടെയും ഈ കഷ്ടതയുടെയും ഈ കാലഘട്ടത്തിൽ കുറവ് വരാതെ കുറവ് വരുത്തിക്കാതെ അതിശയമായി നടത്തുന്ന ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല, എത്ര സ്തുതിച്ചാലും മതി വരില്ല. അത് ഭാഗ്യം ഒരു പ്രകടനമാക്കി മാറ്റാതെ നിന്റെ കൊച്ചു കൂടാരത്തിനകത്ത് നീ കൊടുക്കുന്ന ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം മതി നിന്നെ ഭക്തനെന്ന് വിളിക്കാൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, അവൻ ഒറ്റയ്ക്ക് നിന്നു. ദൈവവചനം പഠിച്ചാൽ ദൈവത്തിന് വേണ്ടി ഒറ്റയ്ക്ക് നിന്ന് ഒത്തിരി ഭക്തന്മാരുണ്ട്. ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നതൊരു വിഷയമേ അല്ല, സാഹചര്യം ഒരു വിഷയമേ അല്ല, പ്രതിസന്ധി ഒരു വിഷയമേ അല്ല. ഏത് വിഷയത്തിൻ്റെ നടുവിലും ദൈവം എന്നോട് പറഞ്ഞതിൽ ഐ വിൽ ബി എ ഫെയ്ത്ത്ഫുൾ മാൻ, ഞാനൊരു വിശ്വസ്ത മനുഷ്യനാകുമെന്ന് ദൈവത്തോട് ഉടമ്പടി ചെയ്യുമെങ്കിൽ നമ്മുടെ യാത്രകളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. വിശുദ്ധ വേദപുസ്തകം പഠിച്ചു വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ, അവിടെ പൗലോസിനെ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് പൗലോസ് പുരുഷന്മാരെ, ഈ യാത്രയിൽ ചരക്കിനും കപ്പലിനും മാത്രമല്ല നമ്മുടെ പ്രാണങ്ങൾക്കും ഏറെ കഷ്ടനഷ്ടങ്ങൾ വരുമെന്ന് ഞാൻ കാണുന്നു എന്നവരെ പ്രബോധിപ്പിച്ചു. നമുക്കേറെ പരിചിതമുള്ള ഒരു ദൈവവചന ഭാഗമാണ്. ശക്തമേറിയ ആത്മീയ ദൂതുകളുടെ കലവറകളുള്ള പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം. ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ദൈവമനുഷ്യൻ. എപ്പോഴെങ്കിലും ഞാൻ പറയാറുള്ളൊരു പദമുണ്ട്,
ഈ 66 പുസ്തകങ്ങളിലും എല്ലാ വ്യക്തികളെക്കുറിച്ചും മഹത്തുക്കളെക്കുറിച്ചും പ്രബലന്മാരെക്കുറിച്ചും പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് അധികാരമുണ്ടെങ്കിലും അതിനുള്ള ആവേശമുണ്ടെങ്കിലും പലപ്പോഴും പൗലോസിൻ്റെ നാമം ഉപയോഗിക്കുവാൻ ഞങ്ങൾക്ക് ആവേശം കുറയും പ്രാഗൽഭ്യം നഷ്ടപ്പെടും മറ്റൊന്നും കൊണ്ടല്ല സുവിശേഷത്തിനു വേണ്ടി ജീവിതം ത്യാഗമായി കണ്ട ഒരഭിഷക്തൻ എന്നെ വിളിച്ച വിളിയുടെ ആഴം മറ്റുള്ളവർക്ക് ആർക്കും മനസ്സിലായില്ലെങ്കിലും എന്നെ വിളിച്ചതെന്തിനെന്ന് തികഞ്ഞ ബോധ്യമുള്ള മനുഷ്യൻ ദൈവവചന പണ്ഡിതാക്കളും പ്രസംഗികരും പറയുന്നത് പോലെ വലിയ സാമ്പത്തിക പദ്ധതികൾക്ക് ഉടമസ്ഥനായ ഒരു അഭിഷക്തൻ പക്ഷേ ജീവിതത്തിൻ്റെ അവസാന വേളയിൽ തൻ്റെ തണുപ്പ് മാറ്റുവാൻ ഒരു കൊച്ചു പുതപ്പ് പോലും കൈവശമില്ലാതെ തണുപ്പ് കൊണ്ട് മരവിച്ചു മരിച്ചുപോയ ഒരു ഭക്തനായ ദൈവപുരുഷൻ അത്രയും പറഞ്ഞു നിർത്താൻ എനിക്കിന്ന് രാവിലെ കഴിയുകയില്ല ശുശ്രൂഷയുടെ യാത്രകളെ നടുവിൽ ആര് കൂടെ ഇല്ലെങ്കിലും എന്നെ ഏൽപ്പിച്ച ദൂതിൻ്റെ മുമ്പിൽ ഐ വിൽ ബി എ ഫെയ്ത്ത്ഫുൾ മാൻ ഞാനൊരു വിശ്വസ്തനായിരിക്കുമെന്ന് ഉറച്ച ആവേശമുള്ള ഒരു ദൈവ മനുഷ്യൻ തൻ്റെ ശുശ്രൂഷയുടെ കാലയളവിൽ കാരാഗ്രഹസ്ഥനായി തൻ്റെ ശുശ്രൂഷയുടെ പര്യവസാനങ്ങൾക്ക് കാലമെത്തിയെന്ന് പിശാചു വാദിച്ച വേളയിൽ ഒരു കപ്പൽ യാത്രയുടെ നടുവിൽ ഉണ്ടായ ഒരു സംഭവമാണ് നാം വായിച്ച ദൈവവചന ഭാഗത്തിൻ്റെ ചിന്തകൾ ആ യാത്രയുടെ നടുവിൽ ദൈവത്തെ സേവിക്കുന്ന ഒരുവനെ ഉണ്ടായിരുന്നുള്ളൂ അത് അപ്പൊസ്തലനായ പൗലോസ്ലീഹയാണ് യാത്രകൾ സുഗമമാകുമെന്നും എത്തേണ്ട കരകളിൽ എത്തുമെന്നും ആ കപ്പൽ ഓടിക്കുന്നവരും കപ്പൽ പ്രമാണിമാരും ചിന്തിച്ച് അവർ ആഗ്രഹിച്ച് യാത്ര ചെയ്യുമ്പോൾ ആത്മനിയോഗം ലഭിച്ച ദൈവപുരുഷൻ എഴുന്നേറ്റ് പറയുകയാണ് ഈ യാത്രയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും ചരക്കിനും കപ്പലിനും മാത്രമല്ല എൻ്റെയും നിങ്ങളുടെയും പ്രാണനു വരെ ഛേദം വരത്തക്ക വിധത്തിൽ കാര്യങ്ങളുടെ ഗതികൾ ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിക്കൂ ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് കൊണ്ട് ദൈവം തന്നോട് പറഞ്ഞത് മറച്ചുവച്ച ഒരു ദൈവപുരുഷനല്ല പൗലോസ് ഭൂരിപക്ഷത്തെക്കാൾ ഒറ്റയ്ക്കാണെങ്കിലും പ്രൈസ് ദ ലോർഡ് ഓബദ്യാവ് പറഞ്ഞ പോലെ ഈ അഭിഷക്തന്മാരെ രക്ഷിക്കാൻ ആരും എൻ്റെ കൂടില്ലെങ്കിലും നിയമം വിരോധമാണെങ്കിലും എൻ്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി ചിലത് കരുതാൻ ഞാൻ എഴുന്നേൽക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ ഓബദ്യാവിനെ പോലെ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് ആത്മനിയോഗത്തോടെ വിളിച്ചു പറഞ്ഞു ദൈവം എന്നോട് പറഞ്ഞത് ഞാൻ ഈ ജനത്തോട് അറിയിക്കും പക്ഷേ പൗലോസിൻ്റെ പദങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെട്ടു വന്നത് അനുകൂലമായ അനുഭവങ്ങളല്ല തൻ്റെ വാക്കുകളെ ക്രോഡീകരിച്ച് തള്ളിക്കളഞ്ഞ് കപ്പലിൽ പ്രഭുഖന്മാരുടെ വാക്കുകളെ ആ ഉദ്ധരണികളായി ഏറ്റെടുത്ത് കപ്പൽ മുൻപോട്ട് യാത്ര ചെയ്യുമ്പോൾ ആ യാത്രയിൽ ദൈവപുരുഷൻ പറഞ്ഞ പ്രതിസന്ധികൾ വെളിപ്പെട്ടു വന്നു പ്രൈസ് ദ ലോർഡ് പക്ഷേ അതിൻ്റെ അവസാനം എന്ന പോലെ ഞാൻ പറഞ്ഞ ഭാഗം അവിടെ വിടാം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ശക്തമായി അതിനെതിരെ ആഞ്ഞടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം പൗലോസിനോട് പറഞ്ഞ മറ്റൊരു പദവും കൂടെ ഉണ്ട് എന്നോട് ഈ രാത്രി ദൈവം ഇടപെട്ടു അതിൻ്റെ 23-24 പൗലോസെ ഭയപ്പെടരുത് നീ കൈസരുടെ മുമ്പാകെ നിൽക്കേണ്ടവനാണ് ഈ പ്രതിസന്ധിയുടെ നടുവിൽ നീ ദൈവത്തിൻ്റെ പദം ഉപയോഗിച്ചത് കൊണ്ട് ഞാനൊന്നും കൂടെ പറയാം ഞാനൊരു ദൈവിക ദൂതായി എൻ്റെ പ്രിയ ശ്രോതാക്കളോട് പറയുന്നു സാഹചര്യങ്ങളുടെയും വിഷയങ്ങളുടെയും നടുവിൽ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കുന്നവർ ഈ ദൈവവചന സന്ദേശം കേൾക്കുന്നുണ്ടാകാം നിന്നോടൊപ്പം ആരാധിപ്പാൻ നിന്നോടൊപ്പം ഈ പ്രസംഗം കേൾക്കാൻ നിന്നോടൊപ്പം പ്രാർത്ഥിപ്പാൻ നിൻ്റെ വീട്ടിനകത്ത് ഒരു വ്യക്തികളും ഉണ്ടായെന്ന് വരികയില്ല നിന്നോടൊപ്പം ദൈവത്തെ സ്തുതിക്കാൻ ആരും ഉണ്ടായെന്ന് മതിയില്ല നിന്നോട് ദൈവമറിയിച്ച നമ്മോട് ദൈവമറിയിച്ച വാക്തത്വങ്ങളെ വിശ്വസിക്കാനും ഉൾക്കൊള്ളുവാനും ആരുമില്ലെന്ന് വന്നേക്കാം
പക്ഷേ ഇന്ന് രാവിലെ ഉറപ്പായി ഞാൻ പറയുന്നു, ആ വാക്തത്വങ്ങളുടെ അവസാനത്തിൽ നീ മാത്രമല്ല വിടുവിക്കപ്പെടുന്നത്, നിന്നോടൊപ്പമുള്ളവർ മുഴുവനും വിടുവിക്കപ്പെടത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ കര ചലിക്കപ്പെടാൻ പോകുകയാ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ പറയുന്നു. അപ്പോസ്തലനായ പൗലോസ്ലിഹായുള്ള ദൈവിക വാക്തത്വം നിയോഗപ്രകാരം ആ യാത്രയുടെ പര്യവസാനത്തിൽ ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും വിടുവിക്കത്തക്ക വിധത്തിൽ ആ ഭക്തൻ്റെ വാക്കുകൾ, ഇടിവിൽ നിന്ന ദൈവഭക്തൻ്റെ വാക്കുകൾ ഒരു നന്മയായി മാറിയെങ്കിൽ, ഒബദ്യാവിനെ പോലെ പൗലോസിനെ പോലെ ഇന്ന് രാവിലെ ചേർന്നു പറ, എൻ്റെ പരിമിതികൾ എന്തുമാകട്ടെ, എൻ്റെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, എൻ്റെ ആകുലതകൾ എന്തുമാകട്ടെ, എന്നോടുള്ള വെല്ലുവിളികൾ എന്തുമാകട്ടെ, പക്ഷേ ഞാൻ ചിലതിനു വേണ്ടി ഇടിവിൽ നിൽക്കും, ഞാൻ എൻ്റെ യഹോവയുടെ നാമത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കും. അതത്ര ഇന്ന് രാവിലത്തെ പ്രസംഗ വിഷയം, യഹോവയ്ക്കു വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ചില ഭക്തന്മാരാകുവാൻ, യഹോവയുടെ നാമത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ചില ഭക്തന്മാരാകുവാൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം ആഹ്വാനം തരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, തീർന്നില്ല. ഒറ്റയ്ക്ക് നിന്ന് ഒത്തിരി ആത്മീക സന്ദേശങ്ങൾ ഈ ദൈവവചന ഭാഗത്തിനകത്തുണ്ട്. സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശക്തമേറിയൊരു ആത്മീക ദൂത് അതിനകത്തുണ്ട്. ഇസ്രായേലിൻ്റെ രക്ഷയ്ക്കായി മോശയുടെ ആത്മനിയോഗത്തോടെ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ വാക്തത്ത കനാൻ ഒറ്റുനോക്കുവാൻ വിടുമ്പോൾ, വാക്തത്ത കനാനിൽ നിന്ന് മടങ്ങി വന്ന 10 പേരും ആ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ലെന്ന് ഏകസ്വരത്തിൽ വിളിച്ചു പറയുമ്പോൾ, സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും വിഷയങ്ങളും അതിൻ്റെ ആകുലതകളും മനസ്സിലാക്കിയ 10 പേർ ഒരുമിച്ച് പറഞ്ഞു, വി കനോട്ട്, നമുക്കൊരിക്കലും കഴിയുകയില്ല, നമുക്കൊരിക്കലും അത് പിടിച്ചെടുക്കാൻ കഴിയുകയില്ല. പക്ഷേ അതിൻ്റെ നടുവിലും വ്യത്യസ്തരായി കാലേബും യോശുവയും മാറി നിന്നു. അവർ പറഞ്ഞു, യഹോവയുടെ നാമത്തിൽ നാം അതിനെ പിടിച്ചടക്കും. പ്രൈസ് ദ ലോർഡ്. ഭൂരിപക്ഷത്തെ നോക്കുകയല്ല ഒരു ദൈവവൈതല്യ ജീവിതത്തിൻ്റെ അനുഭവം. ഭൂരിപക്ഷം മുഴുവനും നമുക്ക് വിരോധമാണെങ്കിലും ഒരു ചെറിയ കൂട്ടമായി ആമേൻ ദൈവത്തിൻ്റെ നിയോഗത്തോടു കൂടെ ദൈവത്തിനു വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ നമ്മെ ഉയർത്തുന്നൊരു ദൈവമുണ്ട്. ജനം കല്ലെറിയാൻ ഭാവിച്ചു, ജനം അവർക്ക് വിരോധമായി നിന്നു, ജനം അവർക്കെതിരെ പാളയമിറങ്ങി. പക്ഷെ കാലേബും യോശുവയും ജനത്തെ അമർത്തിയിട്ട് പറഞ്ഞു, ഇത് യഹോവയാൽ സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. യഹോവയുടെ ഭക്തന്മാർ പറഞ്ഞ വാക്കുകളെ ദൈവം കുറിച്ചിട്ടിട്ട് വിരോധമായി നിന്നവരാരും വാക്തത്തെ കനാനിൽ കടക്കാതിരുന്നപ്പോൾ ആത്മനിയോഗം പ്രാപിച്ച ദൈവപുരുഷൻ ആമേൻ കാലേബും യോശുവയും ആ ജനവും വാക്തത്തെ കനാനിൽ എത്തിച്ച ദൈവം. ശ്രദ്ധിക്കൂ, ആരുമറിയാതെ ആരോടും പറയാതെ തൻ്റെ പരിമിതികൾക്കകത്ത് നിന്ന് യഹോവയെ ആത്മാർത്ഥമായി സേവിച്ചു. അങ്ങനെ ഒബദ്യാവ് ദൈവത്തിനു വേണ്ടി നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആകാവെന്ന അധികായകൻ ഒബദ്യാവിനോട് പറയുന്നു, നമ്മുടെ സ്ഥിതിഗതികൾ ഇങ്ങനെയാണ്, നമ്മുടെ അവസ്ഥകൾ ഇങ്ങനെയാണ്, നമ്മുടെ അവസ്ഥകൾക്ക് ഇന്നിന്ന പ്രതികൂലങ്ങളുണ്ട്, ഇന്നിന്ന വിഷയത്താൽ ഇത് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല. പക്ഷേ അകത്ത് കൃപയുള്ള ദൈവഭക്തൻ പറഞ്ഞു, നാളിതുവരെ എന്നെ എൻ്റെ കരത്തെ ബലപ്പെടുത്തിയ ദൈവം, ആകാവേ നിൻ്റെ വാക്കല്ല ഞാൻ ആത്മാവിൽ കാണുന്നു, ഏലിയാവിനോട് പറഞ്ഞ ഒരു മഴ ദേശത്തു വെളിപ്പെട്ടു വരും, ദേശത്തു വെളിപ്പെട്ടു വരും, ദേശത്തു വെളിപ്പെട്ടു വരും. ഒബദ്യാവ് വിശ്വസിച്ചു. പക്ഷെ ശ്രദ്ധിക്കൂ, ദൈവം ഏലിയാവിനോട് പറഞ്ഞു, നീ ആഹാവിനെ നിന്നെ തന്നെ കാണിക്കുക, ആഹാവിനെ വെളിപ്പെടുത്തേണ്ടതിന് ഏലിയാവ് വഴിയുടെ യാത്രയിൽ. ഏലിയാവിനെ എതിരിട്ട് വന്നത് ആഹാവല്ല, ഏലിയാവിനെ എതിരിട്ട് വന്നത് ഒബദ്യാവാണ്. എന്നെ ചിന്തിപ്പിച്ച ശക്തമേറിയ ഒരു ദൂതെന്ന് രാവിലെ പറയാം, വിശ്വസിക്കുകയും ജീവിക്കുന്നവരെയും എതിരിട്ട് വരുന്ന ചില ദൈവിക അനുഗ്രഹങ്ങളുണ്ട്. ആകാവെ നിന്നെ എതിരിട്ട് വരാനാണ് ദൈവം പറഞ്ഞതെങ്കിൽ
പക്ഷേ ദൈവം ഉപയോഗിച്ചത് ആഹാവിനെ എതിരിട്ട് ചെന്നല്ല, വിശ്വസിച്ച് ഓബദ്യാവിനെ അവൻ എതിരിട്ട് വന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏലിയാവ് ഓബദ്യാവിനെ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞ് ഓബദ്യാവ് പറഞ്ഞു, ആഹാവ് അന്വേഷിക്കുന്ന ദൈവപുരുഷൻ നീ തന്നെയല്ലയോ. അവിടെ ഏലിയാവ് ഓബദ്യാവിനോട് പറയുന്നു, നീ ചെന്ന് ആഹാവിനോട് പറക, ഞാൻ ഇവിടെയുണ്ടെന്ന്. ആ പറഞ്ഞ വാക്കിൻ്റെ മുമ്പിലാണ് ദൈവപുരുഷൻ പറയുന്നത്, ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞ് പോയ ഉടനെ. ശ്രദ്ധിക്കൂ, സംഭവിച്ചില്ല, ഇറ്റ് വിൽ ബി ഗോയിങ് ടു ഹാപ്പൻ, ഇത് സംഭവിക്കാൻ പോകുന്നതാണ്. പക്ഷെ ഓബദ്യാവ് ആത്മാവിൽ പറയുന്നു, ഞാൻ നിന്നെ വിട്ട് പിരിഞ്ഞ് പോയ ഉടനെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകും. ഒരു വലിയ തിരിച്ചറിവല്ലേ അവിടെ സംഭവിക്കുന്നത്? ആരുമറിയാതെ നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഏലിയാവിൻ്റെ ബുദ്ധിക്ക് പോലും വെളിപ്പെടാത്ത ഒരു വെളിപ്പാടല്ലേ ഓബദ്യാവിന് വെളിപ്പെട്ടത്? നിങ്ങൾ ശ്രദ്ധിക്കൂ, അല്പം കൂടെ കഴിയുമ്പോൾ ആത്മാവിനെ താൻ അറിയാത്ത സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകുവാൻ ആത്മാവ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഓബദ്യാവ് തൻ്റെ ജ്ഞാനദൃഷ്ടിക്കകത്ത് ആത്മനിയോഗത്തോടെ ഏലിയാവിനോട് പറയുക, ഇറ്റ് വിൽ ബി ഹാപ്പൻ, ഇത് സംഭവിക്കും, താമസിക്കാതെ. എന്തെന്നറിയാമോ, ആത്മാവ് നിന്നെ ഞങ്ങൾ അറിയാത്തൊരു സ്ഥലത്തേക്ക്, ആർക്കും അറിയാത്തൊരു മേഖലയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്ന ദിവസങ്ങൾ വരും. പ്രൈസ് ദ ലോർഡ്. അതാണ് ദൈവത്തിന് വേണ്ടി ഭക്തിയോടെ നിന്നാൽ, ദൈവത്തിന് വേണ്ടി പരമാർത്ഥതയോടെ നിന്നാൽ, മറ്റാർക്കും വെളിപ്പെട്ടു വരാത്ത ഒരു ദൈവിക ദൂതും ദൈവിക കരുതലും ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തും. എന്നിട്ട് പറയുക, ഞാൻ ആഹാവിനോട് ചെന്നറിയിക്കുകയും അവൻ നിന്നെ കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്താൽ അവൻ എന്നെ കൊല്ലും. എന്നിട്ട് പറയുന്നു, അടിയനോ ബാല്യം മുതൽ യഹോവ ഭക്തനാണ്. ആ വാക്കിന് ഒത്തിരി അർത്ഥമുണ്ട്, പക്ഷേ അർത്ഥങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നടത്താനല്ല ഓബദ്യാവ് ആഗ്രഹിച്ചത്. മറിച്ച് ദൈവപുരുഷൻ്റെ മുമ്പിൽ അടിയറവ ചുറയും, ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തതയോടെ നിൽക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാവിലെ ഈ ദൈവവചന സന്ദേശം കേൾക്കുമ്പോൾ ധൈര്യത്തോടും ആത്മബലത്തോടും പറയുവാൻ കഴിയും, ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു ഭക്തനാണെന്ന് പറയുവാൻ, ദൈവനാമത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ഭക്തനാണെന്ന് പറയുവാൻ എത്ര പേർക്ക് ഇന്ന് രാവിലെ കഴിയും? ശ്രദ്ധിക്കൂ, ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, ഏലിയാവ് അതിൻ്റെ മുമ്പിൽ അവനെ പറഞ്ഞയച്ചനന്തരം ആഹാവിനോട് ഓബദ്യാവ് താൻ വിഷയങ്ങൾ പ്രസൻറ്റ് ചെയ്തനന്തരം ഏലിയാവിനെ കാണുവാൻ ആഹാവ് വരുന്ന രംഗങ്ങൾ ഈ വചനത്തിനകത്തുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഒരു ദൂത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾക്ക് അടിവരയിടയാൻ പോകുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഏലിയാവ് ആഹാവിനെ മുഖാമുഖം കണ്ടനന്തരം ഏലിയാവ് ഏലിയാവിനോട് ദൈവം പറഞ്ഞ ദൂത് പറഞ്ഞു, ഞാൻ ദേശത്തിൻ്റെ മേൽ മഴ പെയ്യിക്കാൻ പോവുക, ഞാൻ ദേശത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തി ചെയ്യാൻ പോകുകയാണ്. പക്ഷേ അതിന് മുൻപ് ഈ ദേശത്ത് ഞാൻ പ്രസംഗിക്കുന്ന ദൈവമുണ്ട് എന്ന് തെളിയിക്കപ്പെടത്തക്ക വിധത്തിൽ ഒരത്ഭുതം ഈ കർമ്മേലിൻ്റെ പർവ്വതത്തിൽ നടക്കും. ഇന്ന് രാവിലെ ഞാൻ ഈ ദൈവവചന സന്ദേശം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ചിലരോട് ആത്മാവിൽ പറയുന്നു, നീ മുഖാന്തരം നീ നിൽക്കുന്നിടത്ത് ഒരത്ഭുതം വെളിപ്പെടാൻ പോകയാ. നാം സേവിക്കുന്ന ദൈവം ആരെന്ന് തെളിയിക്കപ്പെടുന്നത് പോലെ ഒരത്ഭുതത്തിൻ്റെ മാരി വെളിപ്പെട്ടു വരുന്നു. പ്രൈസ് ദ ലോർഡ്. എത്ര പേർ ഇന്ന് രാവിലെ ഈ ദൈവവചന സന്ദേശത്തിൻ്റെ മുമ്പിൽ വിശ്വസിക്കുന്നു, എന്നെ ദൈവം ചില അത്ഭുതങ്ങൾ കാണിക്കാൻ മുമ്പിൽ നിർത്തത്തക്ക വിധത്തിൽ. അല്പം കൂടെ പറഞ്ഞാൽ കർമ്മേലിൻ്റെ മലമുകളിൽ സാക്ഷാൽ ദൈവമായവൻ ആരെന്ന് വെളിപ്പെടുത്തുവാൻ ദൈവം പദ്ധതിയിടുന്നതിന് മുൻപ് ആ പദ്ധതിക്ക് വേണ്ടി മുമ്പിൽ നിൽക്കത്തക്ക വിധത്തിൽ ദൈവം ഓബദ്യാവിനെ ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 9-ാമത്തെ ദിവസം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൊച്ചു കൂടാരങ്ങൾക്കകത്ത്, നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്,
ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളെ അടച്ചിട്ട് പറ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും എനിക്കൊത്തിരി പരിമിതികളുണ്ടെങ്കിലും ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു ഭക്തനാകാൻ ഞാൻ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നൊരു ദൈവവൈതലാകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഇന്ന് രാവിലെ ഈ സന്ദേശം പറയുന്നു, നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്റെ ആത്മീക ഭൗതിക ശാരീരിക മണ്ഡലത്തിൻ്റെ ഉറവകളെ തകർക്കുവാൻ ഉലകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. കണ്ണുകളടയട്ടെ, നാം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ പ്രാർത്ഥന വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആധിപത്യം പറഞ്ഞ് അധിനിവേശം നടത്തുന്ന ബാലിൻ്റെ ശക്തികളെ പരാജയപ്പെടുത്തി ദൈവത്തിൻ്റെ ശക്തി ദേശങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ, ആ ഭവനങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ വെളിപ്പെടുന്ന ഒരു ദിവസമായി മാറത്തക്ക വിധത്തിൽ കർത്താവിൻ്റെ കരം ചലിക്കപ്പെടാൻ പോകുക. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വചനത്താലുള്ള വിടുതൽ ഈ പ്രിയ കേൾവിക്കാരുടെ മേൽ വെളിപ്പെട്ടു വരണമേ. ഞങ്ങളുടെ ഉറവകളെ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ലല്ലോ. എവിടെ നിന്ന് എന്ന് ചോദിക്കത്തക്ക വിധത്തിൽ ഒരു ഉറവയുടെ മണ്ഡലം ഇന്ന് രാവിലെ ഈ ജനത്തിന് വേണ്ടി തുറന്നു വരട്ടെ. ഒറ്റയ്ക്കാണെങ്കിലും ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഒരാത്മബലം ഞങ്ങളുടെ മേൽ പകരണമേ. നിന്റെ ദാസന്മാർ പാടി ആരാധിക്കുമ്പോൾ കുടുംബങ്ങളുടെ മേൽ ആത്മപകർച്ചയായിക്കണമേ. ഈ രാവിലെ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് നന്ദി. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.